നമസ്കാരം രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്ക് കാരണങ്ങൾ ഏറെയാണ് നിസാര കാരണം മതി കൂടെ നിന്നവനെ ആ നിമിഷം തീർത്തു കളയാൻ എന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നടപ്പുവശങ്ങൾ ഓർത്തു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ കൂലി നടപ്പാക്കാൻ ഏറ്റവും ആർജവും കാണിക്കുന്ന പാർട്ടി സി പി എം ആണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ഏതൊരു പ്രവർത്തിക്കും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകുമെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതേ പറഞ്ഞു വരുന്നത് മാസപ്പടി വിവാദത്തിന്റെ കാര്യം തന്നെയാണ് വിവാദം പുറത്തു വന്നപ്പോൾ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് എസ് എഫ് ഐ ഓക്കും അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനും കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും പരാതി നൽകിയത് ഷോൺ ജോർജ് പിന്നാലെ പോകാൻ കാരണം ബിനീഷ് കോടിയേരി ആണെന്ന വിവാദമാണ് ഇപ്പോൾ കൊടുമ്പിരി കൊള്ളുന്നത് എന്തായാലും ഇപ്പോൾ വീണ വിജയന്റെ എക്സോലോജി കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ ഷോൺ ജോർജ് സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട് താനാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർക്കും പരാതി നൽകിയത് എന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി കഴിഞ്ഞു അന്വേഷിക്കാൻ കമ്പനിയുടെ റീജിയണൽ ഡയറക്ടറെ ചുമതലപ്പെടുത്തി എന്നുള്ള വിവരവും ലഭിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഡിസംബർ ആയിട്ടും മേൽനടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിയും നൽകി ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത നാടകം എന്നിവരെ ഷോൺ ആരോപിച്ചു കഴിഞ്ഞു മാസപ്പടി വിവാദം ചോർത്തി നൽകിയത് സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ആണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഷോണും ബിനീഷ് കോടിയേരിയും അടുത്ത സുഹൃത്തുക്കളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബിനീഷ് കോടിയേരിയും ഷോൺ ജോർജും ഒരു നിയമ സ്ഥാപനം സ്ഥാപിക്കാൻ ഒന്നിച്ചിരുന്നു അന്ന് കൂടെ മൂന്നാമത്തെ പങ്കാളിയായി മുൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ മോഹൻദാസിന്റെ മകൻ നിനു മോഹൻദാസും ചേർന്നിരുന്നു ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് ബിനീഷ് പറഞ്ഞിരുന്നത് രാഷ്ട്രീയമായി പിണറായി വിജയൻ ബിനീഷ് കോടിയേരിയെ ഇപ്പോൾ അടുപ്പിക്കുന്നതേയില്ല അതിലുള്ള അരിശമാണ് ബിനീഷ് തീർത്തതെന്നും ആരോപണം ഉയരുന്നുണ്ട് മാത്രമല്ല നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ ദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവരണമെന്ന് മക്കളായ ബിനോയിയും ബിനീഷും ആവശ്യപ്പെട്ടിട്ടും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അത് ചെവിക്കൊണ്ടില്ലെന്ന കോടിയേരിയുടെ ഭാര്യ വിനോദിനിയുടെ വെളിപ്പെടുത്തലിനെതിരെ സി പി എമ്മിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു ഒരു നേതാവ് പോലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു പോകരുതെന്ന കർശന നിർദ്ദേശമാണ് പിണറായിയും എം വി ഗോവിന്ദനും നേതാക്കൾക്ക് താക്കീത് നൽകിയതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കോടിയേരി അസുഖബാധിതനായതോടെ പൂർണ്ണമായും കോടിയേരിയെയും കോടിയേരിയുടെ വിശ്വസ്തനെയും ഒഴിവാക്കിയുള്ള തീരുമാനങ്ങളാണ് പിണറായി വിജയൻ കൈക്കൊണ്ടിരുന്നത് അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എ എൻ ഷംസീറിനെ ഒതുക്കി സ്പീക്കർ പദവിയിൽ ഇരുത്തിയത് കോടിയേരിയുടെ വിശ്വസ്തരും വലം കയ്യുമായിരുന്നു ഷംസീർ ഷംസേറിനെ വളർത്തിയതേ കോടിയേരിയായിരുന്നു ഷംസീറിന് മന്ത്രിസ്ഥാനം നൽകണമെന്ന് പിണറായിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ആ വാക്ക് പിൻവലിക്കുന്നതാണ് കണ്ടത് പിണറായി പ്രബലനായി മാറിയതോടെ തന്നെ കോടിയേരിയെ സൈഡാക്കി ഇരുത്തുകയാണ് ചെയ്തത് പിന്നീട് ആ കുടുംബത്തോടും അവഗണന കാണിച്ചു ഇതിന്റെയൊക്കെ വൈരാഗ്യമാണ് കോടിയേരി കുടുംബം ചെയ്യുന്നതെന്നാണ് വിലയിരുത്തലുകൾ എക്സോലോജിക്കിനെതിരായ അന്വേഷണത്തിൽ പ്രതിക്കൂട്ടിലാകുന്നത് സി പി പാർട്ടിയുടെ കേരളത്തിലെ ആസ്ഥാനമായ എ കെ ജി സെന്ററിന്റെ വിലാസം ഉപയോഗിച്ചാണ് വീണ ബംഗളൂരുവിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത് വീണ രണ്ടായിരത്തി പതിനാലിൽ കമ്പനി ആരംഭിക്കുന്ന കാലത്ത് പിണറായി കുടുംബവും ടുത്ത് പാർട്ടിയുടെ ഫ്ലാറ്റിലായിരുന്നു ഇല പാർട്ടി ആസ്ഥാനത്തിന്റെ തന്നെ വിലാസമാണ് വീണ ഉപയോഗിച്ചത് ഇതിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അഡ്രസ് ഒന്നും നോക്കേണ്ട കാര്യമില്ലെന്നും അതിന്റെ രേഖയൊന്നും എ കെ ജി സെന്ററിൽ ഇല്ലെന്നുമായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം നന്ദി